എക്സാം ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ആ എക്സാം അത്ര ടഫല്ലേ. പേപ്പർ പാറ്റേണിലൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല. ലൈക്ക് നമ്മൾ നാറ്റക്ക് പുതിയ പേപ്പർ പാറ്റേൺ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് യു വർ എക്സ്പെക്ടിങ് സംതിങ് ഡിഫറെന്റ്. പക്ഷെ ഫൈനലിൽ എങ്ങനെയാണ് ഉണ്ടായത് അതൊക്കെ പോലെ തന്നെ ഉണ്ടായത്. പിന്നെ അരിത്മെറ്റിക്കിന്റെ സെക്ഷൻ അത്ര കുഴപ്പമൊന്നുണ്ടായിട്ടില്ല. നമ്മൾ ഇഗ്നൈറ്റില് മെറ്റീരിയൽസ് എന്നല്ല അതേ ലൈക് സിമിലർ ടൈപ്പ് തന്നെയാ വന്നത്. വലിയ അത്ര ഇറ്റ് ഇസ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. പിന്നെ ജി കെന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്ന് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ എം എസ് ക്യൂ ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ സെലക്ട് ചോയ്സ്, അത് കുറച്ചുണ്ടായിരുന്നു. ലൈക് ഫോറെണ്ണം നാലെണ്ണം ചൂസ് ചെയ്യല് അത് കുറച്ചുണ്ടായിരുന്നു. വേറെന്താ, ജി കെ കുഴപ്പമില്ല. ഈ ആർക്കിടെക്ചർ അവയർനെസ് ആ പോർഷൻ വിസ് ഓക്കെ, അതല്ലാണ്ട് അരത്മെറ്റിക് ഒക്കെ ബാക്കിയെല്ലാം ഈസി ആയി. അങ്ങനെ നല്ലൊരു പേപ്പറായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ചാണ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാലും ഞങ്ങൾ അത്യാവശ്യം നമ്മൾ ഇഗ്നൈറ്റിൽ പഠിച്ച മോഡൽ തന്നെയാണ് വന്നത്. മാത്സ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തെറ്റുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായം റിസൾട്ട് എന്താവുന്ന നോക്കാം. എക്സാം പ്രതീക്ഷകളും കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഓവർലൂക്കിങ് തന്നെ, എല്ലാവരും എന്താ കണ്ടു പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പുകൾ തന്നെയാണ്. പിന്നെ മാത്സ് വാങ്ങി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. അത്യാവശ്യം കഴിഞ്ഞ രാഷ്ട്രീയക്കാളും ഒരുപടി എളുപ്പമുണ്ടായിരുന്നു.